അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടേസ്റ്റും അതേ കളറിലും അതേപോലത്തെ തന്നെ മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ഇത് എല്ലാത്തിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി, നമ്മൾ ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലത്തെ മിൽക്ക് മെയ്ഡാണ്. നമുക്ക് അതിലെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് അര കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കാ കപ്പ് പഞ്ചസാര ഇടാം. പഞ്ചസാരൻ്റെ അളവൊക്കെ നമുക്ക് നമ്മളെ അളവ് പോലെ ഇരിക്കും. മധുരം എത്രത്തോളം വേണമെന്നുള്ളത് അതനുസരിച്ച് നിങ്ങളിടാം. ഞാനിപ്പോൾ ഒരു കാ കപ്പ് ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഇടുന്നത്. കോൺഫ്ലവർ കൂടിപ്പോകണ്ട്, അപ്പോൾ കട്ടി നന്നായിട്ട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് കോൺഫ്ലവർ ഒരു സ്പൂണൊക്കെ മതി, അതിൽ കൂടണ്ട. പിന്നെ ചെറു ചൂടുള്ള വെള്ളം അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു കാ കപ്പ് ചെറു ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. കുറേശ്ശെ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ ചൂടൊന്നും ആവരുത്, നമ്മളെ പാൽപ്പൊടിയൊക്കെ ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. അധികം വെള്ളം കൂടിപ്പോവരുത്, ചെറുതായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഏകദേശം. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ പാനാണെങ്കിൽ അത്രയും നല്ലത്, അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വേറെടുത്തിട്ട് എടുക്കാൻ പറ്റും. ചിലപ്പോൾ ചിലത് അടിയിൽ ഇങ്ങനെ പിടിക്കും, സ്റ്റീലിൻ്റെയൊക്കെ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഇളക്കി ഇളക്കി അടിയിലൊന്നും പിടിക്കാതെ തന്നെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിടണമെങ്കിൽ ഇടാം, പക്ഷേ അതിൻ്റെ അടുത്തുനിന്ന് പോവാതെ ഇളക്കി ഇളക്കി ഇരിക്കണം, അടി പിടിക്കാതെ നോക്കണം. പാൽപ്പൊടിയൊക്കെയല്ലേ അതുകൊണ്ട്. ഇപ്പോൾ 3 മിനിറ്റ്, ഏകദേശം 3 മിനിറ്റിൻ്റെ അടുത്തായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമ്മളത് റെഡി ആയിട്ടുണ്ട്, ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കുറുകലിലാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുറുകി പോകും. അപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടൂല. നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. ഇനിയിതിപ്പോൾ ചൂടാറാൻ വേണ്ടി വെക്കണമെന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ പുഡിങ് അതുപോലെ പായസത്തിലേക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറേണ്ട ആവശ്യമില്ല, നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു മിൽക്ക് മെയ്ഡ്. അതേ കൺസിസ്റ്റൻസിയിലും അതേ ടേസ്റ്റിലും, പിന്നെ നിങ്ങൾക്ക് കളറ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കളറ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിനൊന്നും കാര്യമില്ല. ഇത് കറക്റ്റ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. കുറേ ദിവസങ്ങളിലിരിക്കും. നമുക്കിത് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ആഴ്ച വരെയോളം ഇതിരിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.